பெண் கிளியே என் நகமே தேன்மழையே. ഹലോ, നമസ്കാരം. ഞാൻ സൗമ്യ മേനൻ. ഞങ്ങളുടെ പുതിയ ചിത്രമായ മാർഗം കളിയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ ഞങ്ങളുടെ ടീമിൽ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡയറക്ടർ ശ്രീജിച്ചേട്ടൻ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടനാടൻ മാർപ്പപ്പ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ശ്രീജിച്ചേട്ടൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് മാർഗം കളി. അപ്പോൾ ആദ്യം നമുക്ക് ശ്രീജിച്ചേട്ടൻ നിന്നും മാർഗം കളിയുടെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, നമസ്കാരം. ശ്രീതേട്ടൻ, ഇതിനു മുമ്പ് ഒരുപാട് ഇന്റർവ്യൂസ് നമ്മുടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ കുറെ വട്ടം വിളിച്ചിട്ടുണ്ട്, ശ്രീതേട്ടൻ വാ, പ്ലീസ് വാ, വരില്ല. പക്ഷെ പെട്ടെന്ന് ഞാനിന്ന് കേറി വന്നപ്പോ പുതിയൊരു മുഖം, എന്ത് പറ്റി, എന്ത് പറ്റി? നിങ്ങൾ കൊറേ ഇന്റർവ്യൂ എടുത്ത് എനർജിയൊക്കെ. എന്റെ അമ്മച്ചിയും ഭയങ്കര സമയമുണ്ട്. എന്റെ അമ്മച്ചിയുടെ ചോറിനെ വിളിച്ചതുപോലെയാണ്, വരൂല. അതുപോലെ ചേട്ടൻ ഇന്റർവ്യൂ വിളിച്ചാട്ടെ. നേരത്തെ മാറി ഫോട്ടോയ്ക്ക് പോലും നിക്കില്ല ശ്രീചേട്ടെ. ഒറ്റക്ക് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നാ ഒരു കുശുമ്പ്. എന്നെ സമാനമായിട്ട് ചെറിയ കുശുമ്പിനോട് വന്നു. പറയും, പ്രേക്ഷകനോട് പറയും. മാർഗംകളി, മാർഗംകളിയെ പറ്റി പറയുകയാണെങ്കിൽ, മാർഗംകളി എന്ന് പറയുമ്പം ഒരു കലാരൂപമല്ല ആദ്യമേ അത് പറയുന്നു. പിന്നെ എൻ്റെ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ ഒരു മാർഗുലണ്ട് കളിച്ച കളിയാണ് അത്. ഒരു മാർഗുലണ്ട് കളിച്ച കളി എന്ന് പറയുമ്പം എൻ്റെയും ബിബിൻ്റെയും, അതായത് ഞാൻ സംവിധാനം ചെയ്യുന്ന ബിബിൻ നായകനാകുന്ന ഞങ്ങളുടെ രണ്ടുപേരെയും രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. അപ്പം ആദ്യത്തെ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയോ തട്ടിമറിഞ്ഞങ്ങനെ പോയി, അവൻ വെള്ളപ്പൊക്കത്തിൽ പെട്ട്, ഞാൻ മറ്റേ വെക്കേഷൻ്റെ പരീക്ഷയിൽ പെട്ട്, അങ്ങനെയൊക്കെ തട്ടിമറിഞ്ഞ് വന്ന് രണ്ടാമത്തെ പ്രൊജക്റ്റ്. രണ്ട് ഗിറ്റാണ് അത് പറയണം. രണ്ടാമത്തെ പ്രൊജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ മാർബിൾ കണ്ട് കളിക്കുന്ന കളി അത് സക്സസ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തേക്കണ പ്രൊജക്റ്റ്. നമ്മുടെ നിലനിൽപ്പിന്റെ സിനിമയാണ് മാർഗം കളി. ആ ടൈറ്റിൽ വരാൻ കാരണം എന്താ കേട്ടോ? ടൈറ്റിൽ വരാൻ കാരണം, ഇതിൽ നായകൻ ഒരു മാർബിൾ കണ്ട് കളിച്ച കളിയാണ് കഥ. ചില സിറ്റുവേഷനിൽ അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. കുറേശ്ശെ കുറേശ്ശെ ഭാഗങ്ങളിൽ വന്ന് അഭിനയിച്ചു പോയത് കൊണ്ട് നായികക്ക്, അല്ല അഭിനേത്രിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുണ്ടാവില്ല. പ്രേക്ഷകരുടെ കൂടി ഡൗട്ടാണ്. പിന്നെ ഞങ്ങളെ വലിയൊരു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് കളിച്ചൊരു കളി ഉണ്ടായിരുന്നു. നമിത പ്രഭുത എന്ന് പറയുന്ന നായികയെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളൊരു ബ്രില്യൻസി. നമ്മള് ബൈക്കിലാണോ പോയത് ഫസ്റ്റ് കഥ പറയുന്നത്? കണ്ട് നമിത സിമ്പതി. കാരണം ഒരു നായകനും ഒരു ഡയറക്ടറും കൂടി ബൈക്കിൽ ഇറങ്ങി വെയിലത്ത് ഇങ്ങനെ ഇത്, നമ്മളിപ്പം നമിതയോട് ബിബിൻ ഏതൊരു ഷോയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞു ഇങ്ങനെ വരുന്നത് അങ്ങനെ. അപ്പൊ നമിത എക്സ്പീരിയൻസ് ഒരു കോമഡി എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും നമിതയുടെ അച്ഛനുണ്ട് പ്രമോദായിട്ട്, പുള്ളി നമിതയുടെ കൈ പിടിച്ചിട്ട് ആ പിള്ളേർക്ക് എന്തായാലും ചെയ്ത് കൊടുക്കണം. കഥ മൊത്തം കേട്ടു. അപ്പൊ നമ്മൾ ഇതിന് അച്ഛൻ അമ്മ ഇവരൊക്കെ ഇരുന്ന് കഥ കേട്ട് എല്ലാം കേട്ടു. അപ്പൊ ബിബിൻ ഇങ്ങനെ ഇവൻ അഭിനയിച്ചു പറയുമല്ലോ, അതിന്റെ ആളാണല്ലോ അഭിനയിച്ച് തകർത്തെന്ന് പറഞ്ഞിട്ട് ചെറിയ ഇതാണെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ചോളാം, ഫസ്റ്റ് കേട്ട് കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോഴും ചേട്ടാ നമുക്ക് ചെയ്യാട്ടാ ഒറ്റടല്ലോ. അച്ഛന്റെയോ അമ്മയുടെയോ വീട്ടിലൊരു പോപ്പോ അല്ലെ പട്ടിക്കുട്ടി, അതിന്റെ മുഖത്തുപോലും പോലും നോക്കില്ല. അല്ല നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരന്റെ നമിത അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്തത്. കാരണം വേറെ ഇപ്പൊ ഏതെങ്കിലും നായകന്മാരോടാണെങ്കിൽ പോലും നമുക്കൊന്നും ആലോചിക്കും രണ്ടാമത്തെ പടം എന്നാലും ബിബിൻ ജോർജിന്റെ ഒക്കെ ഹീറോയിനാണോ എന്ന് ചിന്തിക്കും. ചിന്തിക്കോ അറിയില്ല, പക്ഷെ ചിന്തിക്കുമായിരിക്കും. അപ്പോ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എടുക്കാന്ന്? ആദ്യം തന്നെ ബിബിൻ ചേട്ടൻ നല്ലോണം നറേറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പൊ അമർ അക്ബർ അന്തോണി ബിബിൻ ചേട്ടനും വിഷ്ണുവും കൂടെ വന്നിട്ടാണ് നറേറ്റ് ചെയ്ത്. അപ്പൊ തന്നെ അതിന് വേറെ തിങ്കിങ് ഒന്നും ഉണ്ടായിരുന്നു, അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അത് ഇവർക്കുള്ള ഒരു സ്കില്ലാണ്, അതിന് ആരാണെങ്കിലും ആ പടം വിജയിക്കും. നറേറ്റ് ചെയ്യുമ്പോൾ, അപ്പം ഊർമിളയുടെ കഥാപാത്രത്തെ പറ്റി ബിബിൻ നറേറ്റ് ചെയ്യുമ്പോൾ കുറെ സാധനങ്ങൾ അവൻ അഭിനയിക്കുന്നുണ്ട്, കണ്ണടയുടെ മുമ്പിൽ നിന്നുണ്ട്. ശ്രീധരനെ ഒന്നും സംസാരിച്ചില്ലായിരുന്നു, ബിബിൻ ചേട്ടൻ തന്നെ കംപ്ലീറ്റ് നറേറ്റ് ചെയ്തു. സംസാരിക്കാതിരുന്നു. അപ്പൊ ബിബിൻ ചേട്ടനാണെങ്കിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട്, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കുറേ നാളായി നമ്മൾ ഇത്രയും ഫ്രഷ്നെസ് ഉള്ള ഒരു സബ്ജക്റ്റ് കേട്ടിട്ട്. നോർമലി നമ്മൾ കേട്ട കോമഡികളായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള ആ ഒരു ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും.
പക്ഷെ ഇതിനൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, ഒരു പുതുമ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പിന്നൊന്നും തിങ്ക് ചെയ്തില്ല. പിന്നെ ഈ ഊർമിള എന്ന് പറയുന്ന കഥാപാത്രം പെർഫോമൻസിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് എനിക്ക് തന്നെ കുറേ ചെയ്യണം ചെയ്യണം. നമ്മളൊരു കഥ കേട്ടതിന് ശേഷം നമ്മുടെ ഉള്ളിൽ തോന്നുമല്ലോ ഇത് നമ്മൾ ചെയ്യണം, നമുക്ക് കുറെ ചെയ്യാനുണ്ട്. പ്രിപ്പയർ ചെയ്തിരുന്നു, പ്രിപ്പയർ ചെയ്തു അന്ന് മുതലേ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നത്തെ പടങ്ങളെ പോലെ ആവരുത്, ഇതിന് മുന്നത്തേനെ കാട്ടി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പീരീഡിൽ. ഞാനൊരു കമാര സംഭവം കഴിഞ്ഞിട്ട് വേറൊന്നും മലയാളത്തിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു പീരീഡിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസ് ഇല്ലേ, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുക, സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങുക, കുറേ പടങ്ങൾ കാണുക, ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ പ്രോസസ്സ് ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊന്നും ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇത്രയും പഠിച്ചു നിൽക്കണ കൊച്ചാണെന്നറിയിട്ടെങ്കിൽ നമ്മൾ പോവൂലായിരുന്നു. കഥ പറഞ്ഞു, നിനക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, എല്ലാം പറഞ്ഞു നമ്മിത് ചെയ്യാന്ന് പറഞ്ഞു, വിശേഷങ്ങൾ പറയുന്നു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഇവർ അറിയണത് നമ്മള് ജൂബിലറിനാ വന്നേക്കണെന്ന്. അമ്മ നമ്മിതിന്റെ അമ്മ ഇറങ്ങിയിട്ട് ഒരു ചോദ്യം, അല്ലപ്പി പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല ഇതിന് ഡയറക്ടർ. നിങ്ങൾ അന്ന് 3/4 ആണ് ഇട്ടിരുന്നത്? അല്ല, ശ്രീചേട്ടന്റെ ഞാൻ 10 ദിവസം ലൊക്കേഷൻ ഉണ്ടായുള്ളു. പക്ഷെ 10 ദിവസം നമ്മൾ ശ്രദ്ധിച്ചത് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മോണിറ്ററിന്റെ അടുത്ത് മാത്രം ഇരിക്കണം. പക്ഷെ ശ്രീചേട്ടൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും അല്ലെ എല്ലാ സ്ഥലത്തും ഓടി നടന്നു, ചിലപ്പോൾ ലൈറ്റ് ബോയ്സിന്റെ ഒക്കെ ഇടയിൽ നിന്ന് അത് ചെയ്ത് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമ്മള് മണാലിയിൽ സോങ് എടുക്കുന്ന സമയത്ത് പാരു പറഞ്ഞു വലിയൊരു പാറക്കല്ല്, അത് ഭയങ്കര ഫ്രെയിമിന് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു. ഉടനെ പോവാണ്. ബിബിൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ, ബിബിൻ ചേട്ടൻ പഴയ ബോംബ് കഥ ഹിറ്റ് സിനിമ, ഫസ്റ്റ് സിനിമ തന്നെ 100 ഡേയ്സ് ഓടി ഹിറ്റ് സിനിമ, അതിനുശേഷം കുറച്ച് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് ഇതിലാണല്ലോ, ഇടയിൽ കുറെ യമണ്ടൻ പ്രേമകഥ വന്നു, അതിൽ വില്ലനായിട്ട് അല്ല യമണ്ടൻ ചെയ്തു വില്ലനായിട്ട് വന്നു. അപ്പൊ ഈ ബോംബ് കഥയിലെ ആ ക്യാരക്ടറും ഈ സിനിമയിലുള്ള ക്യാരക്ടറിലെ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ കൂടുതൽ ഈ ഒരു സിനിമയുടെ ക്യാരക്ടറെ കുറിച്ച് പറയാനുള്ളത്? എന്താന്ന് വെച്ചാല് ബോംബ് കഥയിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹരീഷ് കണാരന് ബോളിട്ട് കൊടുക്കുക, ഹരീഷ് കണാരൻ അടിച്ച് ഗോളിടുക, ഇതായിരുന്നു അതിൻ്റെ ഒരു സ്ട്രക്ചർ. ടോട്ടലി പുതിയ ഒരാളായത് കൊണ്ടും ഒരുപാട് ഞാൻ ചെയ്തിട്ട് മോശമാണെന്ന് കേൾപ്പിക്കാത്ത രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു അതിൽ. എന്നാൽ ഇതിൽ എനിക്ക് എന്നെ ഇപ്പോൾ ഈ പടത്തിൽ വിധിക്കാൻ പറ്റും പ്രേക്ഷകന്, ഇവന് എന്തെങ്കിലും ഉണ്ടോ, ഇവന് കഴിവുണ്ടോ, ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സീക്വൻസുകൾ, നമ്മളുടെ അഭിനയം വിലയിരുത്താവുന്ന ഐറ്റംസ് ഉണ്ട് ഈ പടത്തിൽ. അതിപ്പോൾ ഇമോഷണലി സീനായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു കുറേ സീനിൽ ഈ സിംഗിൾ ഷോട്ട് ഒരു ഒന്നൊന്ന് രണ്ട് പേജ് ഇങ്ങനെ പോകുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ തൻ്റെ അടുത്ത് വന്ന കുടിച്ചിട്ടുള്ള അത്, അതൊക്കെ ഇപ്പോഴും എനിക്ക് പേടിയാണ്. പിന്നെ ഇതിൽ വേറെ കാര്യം പറഞ്ഞാണ് ഹ്യൂമറിൻ്റെ ചില ഏരിയയുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിന്ന് ചെയ്ത് ഇത്തിരി കൂടുതലായിരിക്കും ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചെയ്താൽ മതി സിനിമയിൽ, കുറച്ച് മതിയല്ലോ, അത് എൻ്റെ അളവ് ശരിയാണോന്നും ഈ ഹ്യൂമർ ചെയ്യാനൊക്കെ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ട് ആണ് ചെയ്തത്. ഇതിൽ ശരിക്കും ഒന്ന് കൃത്യമായിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഈ സിനിമയിൽ. പിന്നെ നമ്മുടെ സൗമ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ, സൗമ്യ കിനാവള്ളിയിൽ ഹീറോയിനാണ്, ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ വന്ന ലാസ്റ്റ് ലേറ്റസ്റ്റ് വന്നതിൽ ഹീറോയിനാണ്, എല്ലാ സിനിമകളിലും ഹീറോയിനാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ 2 ഹീറോയിൻസ് എന്ന് പറയുമെങ്കിലും നമിതയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് നല്ല വ്യക്തമായിട്ട് സൗമ്യക്കറിയാം. എങ്കിൽ പോലും പുതിയൊരാളെന്ന രീതിയിൽ സൗമ്യ എന്തുകൊണ്ട് ഈ ഈ കഥാപാത്രം തിരഞ്ഞെടുത്തു? ഒന്ന് ശരിക്കും പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കിൽ പറഞ്ഞില്ലേ, ഷൂട്ട് ചെയ്യണ സമയത്ത് തന്നെ ശ്രീജി ചേട്ടൻ്റെ ഒരു എന്തോ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ശ്രീജിചേട്ടനും ബിബിനും നായകൻ നെക്സ്റ്റ് മൂവി മാർഗംകളി, ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, നെക്സ്റ്റ് ഒരു പടം ശ്രീജിത്തിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് സെറ്റിൽ വെച്ചിട്ട് തന്നെ ഷാഫി സാറും വിഷ്ണു ചേട്ടനും എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയേണ്ട, ബിബിൻ ചേട്ടനും ശ്രീചേട്ടനും ചെയ്യാൻ പോകുന്ന സിനിമ ഉഗ്രം സബ്ജക്റ്റാണ്, ഉഗ്രം സ്ക്രിപ്റ്റാണ്, ഓൾറെഡി അത് എല്ലാവരുടെയും രജിസ്റ്റേർഡ് ആയ സംഭവമാണ്. പിന്നെ നെക്സ്റ്റ് ഒരു വാർത്ത വന്ന നമിതയാണ് ഹീറോയിൻ. അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് കോള് വന്ന ബിബിൻ ചേട്ടനും ശ്രീചേട്ടനും വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ക്യാരക്ടർ,
അപ്പൊ ബിബിൻചേട്ടനോട് പറഞ്ഞു, നീ ആലോചിച്ച സമയത്ത് പറഞ്ഞാൽ മതി, നാളെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എന്തിനു നാളേക്കാക്കണം, ഇപ്പൊ തന്നെ. അല്ലാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവര് സ്വാതന്ത്ര്യം കൊടുക്കണല്ലോ, ഒരാള് മെയിനുള്ള ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ അവനെ പറയുന്നു. പക്ഷെ എന്തോ കേൾക്കുമ്പോ പിന്നെ ഒന്നും നല്ല ടീമാണ് ശ്രീചേട്ടനായാലും ബിബിൻചേട്ടനായാലും നമ്മിത് എല്ലാവരുടെ ഒത്തിരി നല്ലൊരു നമ്മൾ ഇതുവരെ ഒന്നും കൂടാതെ എത്ര സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് സിനിമയിൽ. അത് നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഘടകങ്ങളൊന്നാണ്. കാരണം നമ്മുടെ കൂടെ അഭിനയിച്ച സിദ്ദിഖ്, ശാന്തികൃഷ്ണ, ബിന്ദുപണിക്കര്, ബൈജു ചേട്ടൻ, നമ്മളത് ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഓരം പറ്റി നിന്നാൽ മതി, അവരുടെ എനർജിയിൽ ഞങ്ങൾ പൊക്കോളും. പിന്നെ ഇതിൽ വേറൊരു ഭാഗ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു സിനിമ എപ്പോഴും നമ്മുടെ ഇപ്പോൾ വലിയ വലിയ താരങ്ങളാണെങ്കിലും ഇവരുടെയൊക്കെ പാട്ടുകളാണ് എപ്പോഴും. പ്രേം നസീറിനെ പറ്റി പറയുമ്പോൾ പ്രേം നസീർ സാറ് പാടിയ പാട്ടുകളാണല്ലോ നമ്മുടെ ആദ്യം മനസ്സിലേക്ക് വരുന്നത്. നമുക്ക് ദൈവാനുഗ്രഹിച്ചിട്ട് ഗോപിസുന്ദറിന്റെ വക നല്ല ഗംഭീര പാട്ടുകൾ. അതിന്റെ അല്ല ഞാൻ പറഞ്ഞ, അതല്ല പ്രത്യേകതയുടെ അല്ല ഞാൻ പറഞ്ഞത്. ഈ ഗോപിസുന്ദർ സാധാരണ നമ്മൾ ചെയ്ത പാട്ടുകളിൽ ഇപ്പൊ പുള്ളി ചെയ്തതിന്റെ ഒരു ഗുണം ഞാൻ പറയുന്നത് വെച്ചാല്, ആ കുളു മണാലി സോങ് തന്നെ ആ പാട്ടിന്റെ റിച്ച്നെസ് ആയതുകൊണ്ടാണ് ഞാൻ അന്ന് വേറെ ഏതോ പരിപാടിയിൽ പറഞ്ഞു. ബേസിക്കലി എന്നെയൊക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസർമാർ ആദ്യം ചിന്തിക്കണം നല്ല ബീച്ചിലോ സേവനപാലത്തിന്റെ അടിയിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവര് ആ പാട്ട് കേട്ടിട്ട് ആ കുളുമണലി പോവാൻ തീരുമാനിച്ചു ആൽവിൻ ചേട്ടനും ലിസ്റ്റർ സ്റ്റീഫനും. ബിബിൻ ചേട്ടൻ ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് തെളിയിച്ചു, നല്ലൊരു ആക്ടർ എന്ന് തെളിയിച്ചു, ഇനി വേറൊരു ടാലന്റ് കൂടി മാർഗംകളി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് അത്? പാട്ട്? മാർഗംകളി അല്ല, ചേട്ടൻ എന്തിനു പാട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീജനോട്, എന്താ ബിബിൻ ശ്രീജനോട് സജസ്റ്റ് ചെയ്തേ ബിബിൻ ചേട്ടനെ പാടാൻ? ഇത് ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോ തൊട്ട് ബിബിൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാ. ചേട്ടാ ഈ പാട്ട് നമുക്ക് കോളേജ് പറയാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പം മഹാരാജാസ് കോളേജിൽ ഉള്ള ഒരു സ്റ്റുഡൻറ്, ഇവരുടെ ഒപ്പം പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ് എബിൻരാജ്, എബിൻരാജ് എഴുതി, പുള്ളി തന്നെ മ്യൂസിക് ചെയ്തിട്ട് ഇവർ ആ സമയത്ത് പാടി നടന്നിരുന്ന ഒരു സോങ് ആണത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് മഹാരാജാസ് കോളേജിലാണ്, ആ ഒരു കാലഘട്ടം ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അപ്പം ഒരു കോളേജിലാണല്ലോ എപ്പോഴും പുതിയ പുതിയ ട്രെൻഡ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു കോളേജ് ഏറ്റെടുത്ത പാട്ടെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടാവും എന്നുള്ളൊരു നമ്മുടെ പ്രതീക്ഷ, ശുഭ പ്രതീക്ഷയാണ് ആ പാട്ടിലേക്ക് എത്തിച്ചതും. അപ്പൊ ഞാൻ സത്യം പറയണേല് ബിബിനോട് പറഞ്ഞു, അപ്പൊ ഇതിന്റെ ലിറിക്സ് ഒന്നുമില്ല, ഇവര് വായിൽ പാടി നടക്കണ പരിപാടികളും. ഞാൻ പറഞ്ഞു, എടാ നീ ഒരു കാര്യം, ഇത് നമ്മള് ചെയ്യണമെങ്കിൽ ഒന്ന് പാടിയിടണം, ഇത് ലിറിക്സ് എഴുതുന്നതിനുണ്ട് പാടിയിടണം. അങ്ങനെ ഗോപിച്ചടുത്ത് പോയി ചെന്ന് പാടിയപ്പോ ഗോപിച്ചേടൻ പറഞ്ഞു, എടാ നല്ല വോയിസ് ആണല്ലോ, നമുക്ക് ഇത് ഈ മൂടി തന്നെ വിടാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഗോപിച്ചേടന കോൺഫിഡൻസ് ആണ് ഈ പാട്ടിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ അത് ഷൂട്ട് ചെയ്തപ്പോഴും എല്ലാം ഒരു എന്താ പറയുക, ഷൂട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ ഈ അരവിന്ദ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ടെററുണ്ട്, ടെററെന്ന് തന്നെ വിളിക്കണം, ഭീകരനാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഫ്രെയിംസ് അനുഭവിച്ചറിഞ്ഞ പാട്ടിന്റെ ആയാലും ഓരോ സീൻസ് ആയാലും. അതെ, ഇത് ഈ മനുഷ്യൻ ഓഡിയൻസിന്റെ അടുത്ത് റിവീൽ ചെയ്യാം. കുളുമണാലി സോങ്ങില് പോയി നമ്മൾ ചെയ്ത സോങ്ങില് ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോ തെർമോക്കോള്, ഐസിൽ ഷൂട്ട് ചെയ്യുമ്പോ ഫുൾ വൈറ്റ് ആണ്, തെർമോക്കോള് പോലെ. അതാണ് അയാൾ അതിൽ ഇല്ലായ്മ ഇല്ലാത്തതുകൊണ്ടല്ലോ കേട്ടോ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റും സാധനങ്ങളൊക്കെ തന്നെ. പക്ഷെ ചില സീക്വൻസുകളൊക്കെ എടുക്കുന്നത്, ഇപ്പം നമിതയുടെ ഒരു സീക്വൻസ് എടുത്തപ്പോൾ പുള്ളി ഫേസിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു ലൈറ്റിംഗ് ഉണ്ട്, ഒരു ബ്ലൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അത് ഇല്ലടാ, ഇതടാ, ഇത് നീ ഫൈനൽ ഔട്ട് കണ്ടോ, അത് അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കണം അത് ക്യാരക്ടർ. ഇയാളുടെ ചില പിടിവാശികളുണ്ട്, പിന്നെ തല്ലുപിടുത്തങ്ങൾ ഇടി ബഹളം വേറെ. കാരണം ഞാൻ എനിക്ക് മലയാളത്തിൽ എന്തോരം വേണമെങ്കിലും പുള്ളിനെ ചീത്ത വിളിക്കാം, പുള്ളിക്ക് അറിയില്ലല്ലോ, പുള്ളിന്ന് തമിഴിൽ പറയണ്ട പക്ഷേ ചീത്ത നിങ്ങൾക്കും അറിയില്ല. ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല, ഉറപ്പായി ഫാമിലിയായി പോയി കണ്ട് രസിച്ച് ആസ്വദിച്ച് വീട്ടിൽ വന്നാലും നിങ്ങൾ നമ്മുടെ ചില കഥാപാത്രങ്ങൾ നിങ്ങളോടൊപ്പം ഇറങ്ങി വരും, അതിന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. തിയേറ്ററിൽ പോയി തന്നെ മാർഗംകളി കാണുക, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.